തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനമാണ് ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട. എന്നാൽ ഈ അവലോകനം തുറന്ന പോരിന് വേദിയാക്കാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പിയിലെ ഗ്രൂപ്പുകൾ. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി സി പി രാധാകൃഷ്ണൻ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പാർട്ടി മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, സംഘടനാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിനെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നവംബർ 20 കൊച്ചിയിൽ ബി ജെ പി കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അന്നും ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിന് കോർ കമ്മിറ്റി വേദിയായി. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഭിന്നത മറനീക്കി പുറത്തു വരരുതെന്ന് ദേശീയ നേതൃത്വം ഇരുപക്ഷത്തിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇന്നത്തെ യോഗത്തിലും പങ്കെടുക്കുന്നില്ല. കെ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനമാകും ഇന്നത്തെ യോഗത്തിൽ എതിർപക്ഷം ഉയർത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും കെ സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്ന നിലപാടിലാണ് എതിർപക്ഷം. എന്നാൽ കടന്നാക്രമിക്കാനാണ് സുരേന്ദ്രൻ പക്ഷവും തീരുമാനിച്ചിരിക്കുന്നത്. യോഗത്തിന് മുൻപ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ഇതിന്റെ സൂചന നൽകി. തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ വിട്ടുനിന്നതടക്കമുള്ള എല്ലാ വശങ്ങളും കോർ കമ്മിറ്റിയിൽ പരിശോധിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇത്തരം ഊഹോപോഹങ്ങൾക്ക് ഞാനിപ്പോൾ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണ്. എന്നാൽ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് ബി ജെ പി പ്രഭാരി സി പി രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശോഭാ സുരേന്ദ്രനോ പാർട്ടി സംസ്ഥാന നേതൃത്വമോ ഒരു പരാതിയും നൽകിയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് വ്യക്തിപരമായ കാരണങ്ങളാലാണെന്നും സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. She is having some personal problems, so she told me that she is not in a position to come for this election. We will sort it out. I think she will sort out her. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് യോഗം രൂപം നൽകുമെന്ന് നേതൃത്വം അറിയിച്ചു. റിപ്പോർട്ടർ കൊച്ചി.